Bona fide good faith, mala fide bad faith, prima facie first glance. Bona fide good faith. വെൽക്കം ഓൾ, എല്ലാവർക്കും ഷുവർ ഷോർട്ട് പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഫോറിൻ വേർഡ്സ്, അല്ലെങ്കിൽ വിദേശ ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ മീനിങ്ങുമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ സിലബസിലെ വൊക്കാബുലറി പാർട്ടിൽ തന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഫോറിൻ വേർഡ്സ്. ഇതിനു മുമ്പ് നമ്മൾ ഇഡിയംസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഫ്രൈസൽ ഒരു എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നു ഫോറിൻ വേർഡ്സ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് ബോണഫിഡി എന്നാണ്. ബോണഫിഡി എന്താണ്? ബോണഫിഡി എന്ന് വെച്ചാൽ ഗുഡ് ഫെയ്ത്ത്. ബോണഫിഡി എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ് ഫെയ്ത്ത് എന്നാണ്. ഇപ്പോൾ ബോണഫിഡി എന്ന് വെച്ചാൽ ഗുഡ് ഫെയ്ത്ത് എന്നാണ്. ഗുഡ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ ഉത്തമ വിശ്വാസം, അല്ലെങ്കിൽ നല്ല വിശ്വാസം, അല്ലെങ്കിൽ എന്താണ്? ഉത്തമ വിശ്വാസം എന്നാണ്. അപ്പോൾ ബോണഫിഡി എന്ന് വെച്ചാൽ ഗുഡ് ഫെയ്ത്ത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മാലഫിഡി എന്ന് വെച്ചാൽ എന്താണ്? മാലഫിഡി എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, ബാഡ് ഫെയ്ത്ത് എന്നാണ്. ബാഡ് ഫെയ്ത്ത് ഇപ്പോൾ മോശമാണ് അല്ലേ, മോശമായിട്ടുള്ള വിശ്വാസമാണ്, ബാഡ് ഫെയ്ത്ത് ആണ്. ഇപ്പോൾ വിശ്വാസമില്ലാത്ത അവസ്ഥ എന്ന് തന്നെ പറയാം. അപ്പോൾ മാലഫിഡി എന്ന് വെച്ചാൽ ബാഡ് ഫെയ്ത്ത്. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. ബോണഫിഡി എന്താണ്? ഗുഡ് ഫെയ്ത്ത് ആണ്. മാലഫിഡി എന്താണ്? ബാഡ് ഫെയ്ത്ത് ആണ്. ഓർത്തിരിക്കുക, പറഞ്ഞു തന്നെ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു തന്നെ പഠിക്കുക. ബോണഫിഡി ഗുഡ് ഫെയ്ത്ത്, മാലഫിഡി ബാഡ് ഫെയ്ത്ത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാനുള്ളത് പ്രൈമാഫേസി എന്നാണ്. പ്രൈമാഫേസി, ഇപ്പോൾ പ്രൈമാഫേസി എന്ന് വെച്ചാൽ അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ്. പ്രൈമാഫേസി എന്ന് വെച്ചാൽ എന്താണ്? അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ്, ആദ്യത്തെ നോട്ടത്തിൽ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം അല്ലേ, പ്രൈമാഫേസി അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ്. ഗ്ലാൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലുക്ക്, നോട്ടം. അപ്പോൾ എന്താണ്? അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ്, ആദ്യത്തെ നോട്ടം. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? ഇപ്പോൾ പ്രൈം, പ്രൈം എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് അല്ലേ, ആദ്യത്തേത് എന്നൊക്കെയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ പ്രൈം അല്ലേ, അറ്റ് ഫസ്റ്റ്. ഓക്കെ ആണല്ലോ, പ്രൈം അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ് എന്നോർത്തിരിക്കുക. ഇനി അടുത്തത് അബ് ഇൻഷിയോ. അബ് ഇൻഷിയോ എന്നാണ്. അബ് ഇൻഷിയോ എന്ന് വെച്ചാൽ ഫ്രം ദ ബിഗിനിങ്. അബ് ഇൻഷിയോ ഫ്രം ദ ബിഗിനിങ് എന്നാണ്. അബ് ഇൻഷിയോ എന്ന് വെച്ചാൽ തുടക്കം മുതൽ, ആരംഭം മുതൽ. ഫ്രം ദ ബിഗിനിങ് അല്ലേ, തുടക്കം തൊട്ട്. അപ്പോൾ അബ് ഇൻഷിയോ ഫ്രം ദ ബിഗിനിങ് എന്താണ്? അബ് ഇൻഷിയോ ഫ്രം ദ ബിഗിനിങ്. ഓക്കെ ആണല്ലോ. ഇനി ബോൺ വോയേജ്. ബോൺ വോയേജ് ടു വിഷ് എ ഗുഡ് ജേണി. ബോൺ വോയേജ്, ഇപ്പോൾ ബോൺ വോയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാൾക്ക്, ഒരേ ഒരാൾ യാത്ര പോവുകയാണ്, അയാൾക്ക് നല്ലൊരു യാത്ര എന്ത് ചെയ്യുന്നു, ആശംസിക്കുന്നു. വിഷ് എ ഗുഡ് ജേണി, നല്ലൊരു യാത്ര എന്ത് ചെയ്യുന്നു, ആശംസിക്കുന്നു. ഇപ്പോൾ ബോൺ വോയേജ് എന്നാണ്, ടു വിഷ് എ ഗുഡ് ജേണി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി സിനിഡൈ എന്നാണ്. സിനിഡൈ എന്ന് വെച്ചാൽ ഇൻഡെഫിനറ്റ്ലി. സിനിഡൈ ഇൻഡെഫിനറ്റ്ലി. സിനിഡൈ എന്ന് വെച്ചാൽ ഇൻഡെഫിനറ്റ്ലി എന്ന് വെച്ചാൽ അവ്യക്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ വ്യക്തമല്ലാത്തത് എന്നാണ്, അവ്യക്തമായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഇൻഡെഫിനറ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാം അഡ്ഹോക്ക് എന്നാണ്. അഡ്ഹോക്ക് എന്ന് വെച്ചാൽ സ്പെസിഫിക് പർപ്പസ്, പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയുള്ള. അപ്പോൾ അഡ്ഹോക്ക് സ്പെസിഫിക് പർപ്പസ്. അപ്പോൾ അഡ്ഹോക്ക് സ്പെസിഫിക് പർപ്പസ്, പ്രത്യേക ഉദ്ദേശത്തോടെയുള്ളത്. ടിറ്റിൽ ടാറ്റിൽ എന്നാണ്. ടിറ്റിൽ ടാറ്റിൽ ഗോസിപ്പ്. ടിറ്റിൽ ടാറ്റിൽ ഗോസിപ്പ്, നമ്മൾ എന്താണ് ഗോസിപ്പുകളൊക്കെ പറയാറുണ്ടെന്ന് പറയുമല്ലോ. ഇപ്പോൾ ടിറ്റിൽ ടാറ്റിൽ എന്ന് വെച്ചാൽ എന്താണ്? ഗോസിപ്പ്. ഓർത്തിരിക്കാൻ പറ്റും, ടിറ്റിൽ ടാറ്റിൽ ഗോസിപ്പ്. ടിറ്റിൽ ടാറ്റിൽ എന്താണ്? ഗോസിപ്പ് എന്നാണ്. ഇനി മാഗ്നം ഓപ്പസ്. മാഗ്നം ഓപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? എ ഗ്രേറ്റ് വർക്ക്, ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്, ഒരാളുടെ ഏറ്റവും മഹത്തരമായ വർക്ക്, അതിനെയാണെന്ന് പറയുന്നത് മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മാസ്റ്റർ പീസ് എന്ന് നമ്മൾ പറയാറുണ്ട്. മാസ്റ്റർ പീസ് അല്ലെങ്കിൽ ഓപ്പസ് മാഗ്നം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ മാഗ്നം ഓപ്പസ് എന്നും പറയാറുണ്ട്. ഇപ്പോൾ ഈ ഗ്രേറ്റ് വർക്ക്, അത്രയ്ക്ക് മഹത്തരമായ ഒരാളുടെ വർക്കിനെയാണെന്ന് പറയുന്നത് മാഗ്നം ഓപ്പസ്, അല്ലെങ്കിൽ ഓപ്പസ് മാഗ്നം, അല്ലെങ്കിൽ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വൈസ് വേഴ്സ. വൈസ് വേഴ്സ എന്ന് വെച്ചാൽ റിവേഴ്സ് ആയിട്ട്. വൈസ് വേഴ്സ എന്ന് വെച്ചാൽ എന്താണ്? റിവേഴ്സ് ആയിട്ട് അല്ലേ, റിവേഴ്സ് ആയിട്ട്. അപ്പോൾ റിവേഴ്സൽ എന്നാണ്, വൈസ് വേഴ്സ റിവേഴ്സൽ. ഓർത്തിരിക്കുക, വൈസ് വേഴ്സ റിവേഴ്സൽ, വൈസ് വേഴ്സ റിവേഴ്സൽ. ഇനി വിസാവിസ് എന്നാണ്. വിസാവിസ് ഫേസ് ടു ഫേസ് എന്നാണ്, മുഖത്തോട് മുഖം. വിസാവിസ് ഫേസ് ടു ഫേസ്, വിസാവിസ് ഫേസ് ടു ഫേസ്. ഓർത്തിരിക്കുക, വിസാവിസ് എന്താണ്? മുഖത്തോട് മുഖം, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി മോഡസ് ഓപ്പറാൻഡി. മോഡസ് ഓപ്പറാൻഡി എന്ന് വെച്ചാൽ മോഡ് ഓഫ് ഓപ്പറേഷൻ. മോഡ് ഓഫ് ഓപ്പറേഷൻ, അപ്പോൾ ആ രീതിയിലുള്ള ഓപ്പറേഷൻ, മോഡ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ ആണല്ലോ. മോഡസ് ഓപ്പറാൻഡി എന്ന് വെച്ചാൽ, മോഡസ് ഓപ്പറാൻഡി എന്ന് വെച്ചാൽ എന്താണ്? മോഡ് ഓഫ് ഓപ്പറേഷൻ, ആ തരത്തിലുള്ള ഒരു ക്രമീകരണം, മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നാണ് ഓർത്തിരിക്കുക. മോഡസ് ഓപ്പറാൻഡി ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ. ഇനി വോക്സ് പോപ്പുലി എന്നാണ്. വോക്സ് പോപ്പുലി എന്ന് വെച്ചാൽ പോപ്പുലർ ഒപ്പീനിയൻ. ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള, ജനകീയമായിട്ടുള്ള അഭിപ്രായം, ഒപ്പീനിയൻ. ഇപ്പോൾ വോക്സ് പോപ്പുലി എന്താണ്? പോപ്പുലർ ഒപ്പീനിയൻ, ജനകീയമായിട്ടുള്ള അഭിപ്രായമാണ്. ഇനി കാർപ്പി ഡയം എന്താണ്? കാർപ്പി ഡയം എന്ന് വെച്ചാൽ എൻജോയ് ദ പ്രസൻറ്റ് ഡേ എന്നാണ്. എൻജോയ് ദ പ്രസൻറ്റ് ഡേ എന്നാണ്. ഈ പ്രസൻറ്റ് ഡേ എന്ത് ചെയ്യുക? എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. ഈ ദിവസങ്ങൾ എന്ത് ചെയ്യുക? ആസ്വദിക്കുക. ഇപ്പോൾ കാർപ്പി ഡയം, എൻജോയ് ദ പ്രസൻറ്റ് ഡേ. ഇനി ഇനിയുള്ളത്
വൈവ വോസി എന്നാണ്. വൈവ വോസി എന്ന് വെച്ചാൽ ഓറലി എന്നാണ്. ഓറലി അല്ലെങ്കിൽ വൈവ. അപ്പോൾ നമ്മൾ എക്സാമുകൾക്ക് പോകാറുണ്ട് അല്ലേ, വൈവ എക്സാമുകൾക്ക് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് എങ്ങനെയാണ് ഉത്തരം പറയുന്നത്? ഓറലി അല്ലേ, ഓറലിയാണ് ഉത്തരം പറയുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. വൈവ വോസി എന്നാണ് ഓറലി അല്ലേ. നമ്മൾ ഉത്തരങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്, ഓറലി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈവ വോസി എന്ന് വെച്ചാൽ എന്താണ്? ഓറലി. ഇനി എക്സ് പാർട്ടി എന്ന് വെച്ചാൽ എന്താണ്? വൺ സൈഡഡ്. എക്സ് പാർട്ടി എന്ന് വെച്ചാൽ വൺ സൈഡഡ്, ഇപ്പോൾ ഒരു സൈഡിലുള്ള, ഇപ്പോൾ ഒരു സൈഡ് ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഭാഗമായിട്ട് പറയുന്നത്. ഇപ്പോൾ എക്സ് പാർട്ടി വൺ സൈഡഡ്, എക്സ് പാർട്ടി വൺ സൈഡഡ്, ഒരു ഭാഗം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ഒരാളുടെ ഭാഗത്തു നിന്ന് മാത്രം എന്ത് ചെയ്യുക, സംസാരിക്കുക, അതാണ് ദ എക്സ് പാർട്ടി. ഇനി ഓ റിവോയർ എന്നാണ്? ഓ റിവോയർ, ഗുഡ് ബൈ. ഓ റിവോയർ എന്ന് വെച്ചാണ് ഗുഡ് ബൈ ആണ് പറയുന്നത്. ഓ റിവോയർ എന്ന് വെച്ചാൽ ഗുഡ് ബൈ ആണ്. ഓ റിവോയർ, ഗുഡ് ബൈ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം ഫോറിൻ വേർഡ്സ് ആണ്, നമുക്കധികം പരിചയമില്ലാത്ത വാക്കുകളാണ്. ഇനി അടുത്ത വാക്ക് നോക്കാം. വിനി വിഡി വിസി എന്നാണ്. വിനി വിഡി വിസി എന്ന് വെച്ചാൽ ഐ കെയും ഐസോ ഐകോൺകെ എന്നാണ്. ഐ കെയും ഐസോ ഐകോൺകെയ്ഡ് എന്നാണ്. വന്നു കണ്ടു കീഴടക്കി നമ്മൾ പറയണ്ടല്ലോ, അത് തന്നെയാണ് വിനി വിഡി വിസി എന്ന് വെച്ചാൽ. ഐ കെയും ഐസോ ഐകോൺകെയ്ഡ് എന്നാണ്. വന്നു കണ്ടു കോൺക്വർ ചെയ്തു കീഴടക്കി. ഇപ്പോൾ വിനി വിഡി വിസി. അപ്പോൾ ഇത്രയ്ക്ക് എന്താണ് നമുക്ക് നല്ല രീതിയിൽ ഇതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. വളരെ രസകരമായിട്ട് എന്ത് ചെയ്യാൻ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇൻ ടോറ്റോ എന്താണ്? ഇൻ ടോറ്റോ എൻറ്റയർലി എന്നാണ്, പൂർണ്ണമായിട്ടും. ഇൻ ടോറ്റോ എൻറ്റയർലി, ഇൻ ടോറ്റോ എൻറ്റയർലി, പൂർണ്ണമായിട്ടും. ഇനി ഫെസിമെയിൽ എന്താണ്? ഫെസിമെയിൽ എന്ന് വെച്ചാൽ എക്സാക്റ്റ് കോപ്പി, എക്സാക്റ്റ് കോപ്പി, അതേ പകർപ്പ് അല്ലെ, അതേപോലത്തെ പകർപ്പ്, എക്സാക്റ്റ് ആയിട്ടുള്ള കോപ്പിയാണെന്ന് പറയുന്നത് ഫെസിമെയിൽ എന്ന് പറയുന്നത്. എന്താണ് ഫെസിമെയിൽ? അപ്പോൾ ഇത്രയും നമ്മൾ എന്താണ് ഏകദേശം പഠിച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ പറയുമ്പോൾ നമ്മൾ എന്താണ് ഈസി ആയിട്ട് നമുക്കിത് മനസ്സിൽ ഓർമ്മ നിൽക്കും. ഇപ്പോൾ എന്താണ് ബോണഫിഡെ ഗുഡ് ഫെയ്ത്ത്, ബോണഫിഡെ ഗുഡ് ഫെയ്ത്ത്, മാലഫിഡെ ബാഡ് ഫെയ്ത്ത്, മാലഫിഡെ ബാഡ് ഫെയ്ത്ത്, പ്രൈമ ഫേസി ഫസ്റ്റ് ക്ലാൻസ്, പ്രൈമ ഫേസി എന്നാണ് ഫസ്റ്റ് ക്ലാൻസ്, പ്രൈമ ഫേസി ഫസ്റ്റ് ക്ലാൻസ്, ബോൺ വോയേജ്, ബോൺ വോയേജ് വിഷ് എ ഗുഡ് ജേണി, ബോൺ വോയേജ് വിഷ് എ ഗുഡ് ജേണി. ഇനി സിനേഡൈ ഇൻഡെഫിനറ്റ്ലി, സിനേഡൈ ഇൻഡെഫിനറ്റ്ലി, അഡ് ഹോക്ക് സ്പെസിഫിക് പർപ്പസ്, അഡ് ഹോക്ക് സ്പെസിഫിക് പർപ്പസ്, അഡ് ഹോക്ക് സ്പെസിഫിക് പർപ്പസ്. ഇനി ടിറ്റിൽ ടാറ്റിൽ ഗോസിപ്പ്, ടിറ്റിൽ ടാറ്റിൽ ഗോസിപ്പ്, നമുക്കിങ്ങനെ പറഞ്ഞ് വളരെ രസകരമായിട്ട് നീ പഠിക്കാനായിട്ട് പറ്റും. ടിറ്റിൽ ടാറ്റിൽ ഗോസിപ്പ്, ടിറ്റിൽ ടാറ്റിൽ ഗോസിപ്പ്, മാഗ്നമോപ്പസ് ഗ്രേറ്റ് വർക്ക്, മാഗ്നമോപ്പസ് ഗ്രേറ്റ് വർക്ക്, മാഗ്നമോപ്പസ് എന്നാണ് ഗ്രേറ്റ് വർക്ക്. ഇനി വൈസ് വേഴ്സ റിവേഴ്സൽ, വൈസ് വേഴ്സ റിവേഴ്സൽ, വൈസ് വേഴ്സ റിവേഴ്സൽ. ഇനി വിസാവിസ് ഫേസ് ടു ഫേസ്, വിസാവിസ് ഫേസ് ടു ഫേസ് ആണ്. മോഡസ് ഓപ്പറാൻഡി മോഡ് ഓഫ് ഓപ്പറേഷൻ, മോഡസ് ഓപ്പറാൻഡി മോഡ് ഓഫ് ഓപ്പറേഷൻ. ഇനി വോക്സ് പോപ്പുലി പോപ്പുലർ ഒപ്പീനിയൻ, വോക്സ് പോപ്പുലി പോപ്പുലർ ഒപ്പീനിയൻ, അതിൽ നിന്ന് കിട്ടും പോപ്പുലി എന്നാണ്, പോപ്പുലർ ഒപ്പീനിയൻ, വോക്സ് പോപ്പുലി പോപ്പുലർ ഒപ്പീനിയൻ. കാർപ്പേ ഡയം എൻജോയ് ദ പ്രസന്റ് ഡേ, കാർപ്പേ ഡയം എൻജോയ് ദ പ്രസന്റ് ഡേ. ഇനി വൈവ വോസി ഓറലി, വൈവ വോസി ഓറലി, വൈവ ഓർത്തിരിക്കുക, വൈവ എക്സാം ഓർത്തിരിക്കുക, വൈവ വോസി ഓറലി. എക്സ് പാർട്ടി വൺ സൈഡഡ്, എക്സ് പാർട്ടി വൺ സൈഡഡ്, എക്സ് പാർട്ടി വൺ സൈഡഡ്. ഓ റിവോയർ ഗുഡ് ബൈ, ഓ റിവോയർ എന്താണ്? ഗുഡ് ബൈ എന്നാണ്. ഓ റിവോയർ ഗുഡ് ബൈ. ഇനി വിനി വിഡി വിസി എന്താണ്? ഐ കെയിം ഐ സോ ഐ കോൺകേഡ്, വിനി വിഡി വിസി ഐ എന്താണ് കെയിം ഐ സോ ഐ കോൺകേഡ്. ഇനി ഇൻ ടോട്ടോ എൻറ്റയർലി, ഇൻ ടോട്ടോ എൻറ്റയർലി, പൂർണ്ണമായിട്ടും. ഇനി ഫെസിമൈൽ എക്സാക്ട് കോപ്പി, ഫെസിമൈൽ എക്സാക്ട് കോപ്പി, ഇപ്പോൾ പറഞ്ഞു തന്നെ എന്ത് ചെയ്യാൻ പഠിക്കുക, ഫെസിമൈൽ എക്സാക്ട് കോപ്പി, ഇൻ ടോട്ടോ എൻറ്റയർലി, വിനി വിഡി വിസി, ഐ കെയിം ഐ സോ ഐ കോൺഗ്രേറ്റ്, ഓ റിവോയർ ഗുഡ് ബൈ, എക്സ് പാർട്ടി വൺ സൈഡഡ്, വൈവ വോസി ഓറലി, കാർപ്പേ ഡയം എൻജോയ് ദ പ്രസന്റ് ഡേ, വോക്സ് പോപ്പുലി പോപ്പുലർ ഒപ്പീനിയൻ, മോഡസ് ഓപ്പറാൻഡി മോഡ് ഓഫ് ഓപ്പറേഷൻ, വിസാവിസ് ഫേസ് ടു ഫേസ്, വിസാവിസ് ഫേസ് ടു ഫേസ്. ഇനി വൈസ് വെഴ്സ റിവേഴ്സൽ, മാഗ്നമോപ്പസ് ഗ്രേറ്റ് വർക്ക്, ടിറ്റിൽ ടാറ്റിൽ ഗോസിപ്പ്, അഡ് ഹോക്ക് സ്പെസിഫിക് പർപ്പസ്, അഡ് ഹോക്ക് സ്പെസിഫിക് പർപ്പസ്, സിനേഡൈ ഇൻഡെഫിനറ്റ്ലി, ബോൺ വോയേജ് വിഷേ ഗുഡ് ജേണി, അബ് ഇൻഷോ ഫ്രം ദ ബിഗിനിങ്, അബ് ഇൻഷോ ഫ്രം ദ ബിഗിനിങ്, അബ് ഇൻഷോ ഫ്രം ദ ബിഗിനിങ്. ഇനി ആദ്യം നമ്മൾ പഠിച്ച മൂന്നെണ്ണം, ബോണാഫിഡെ ഗുഡ് ഫെയ്ത്ത്, മാലഫിഡെ ബാഡ് ഫെയ്ത്ത്, പ്രൈമ ഫേസി ഫസ്റ്റ് ക്ലാൻസ് ഓർത്തിരിക്കുന്നതാണ്. ബോണാഫിഡെ ഗുഡ് ഫെയ്ത്ത്, മാലഫിഡെ ബാഡ് ഫെയ്ത്ത്, പ്രൈമ ഫേസി ഫസ്റ്റ് ക്ലാൻസ്. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട എന്താണ് ഫോറിൻ വേർഡ്സ്. ഇനിയുമുണ്ട്, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക.
അപ്പോൾ ഇതുപോലെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കിട്ടാൻ എല്ലാവരും നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.